വെജൈനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയാസ് ഇല്ലാതാവുകയും ബാക്കി വേറെ കുറെ എന്താ പറയാ ബാക്ടീരിയാസ് വന്നിട്ട് അവിടെ ഇൻഫെക്ഷൻ വരികയും ചെയ്യും. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ സ്ത്രീകളിൽ കോമൺ ആയിട്ടുള്ള ഈസ്റ്റ് ഇൻഫെക്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതെനിക്ക് ഉണ്ടായിട്ടുള്ള ഒരാളാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല റീസൺസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഹൈജീൻ കുറവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് നമ്മളുടെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാതൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് വരാനുള്ള അതുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഈ ഒരു പേഴ്സണൽ ഹൈജീൻ കൂടിപ്പോയാലും, അതായത് നമ്മളവിടെ ക്ലീൻ ചെയ്യുന്നത് കൂടിപ്പോയാലും നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അവിടെ കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെജൈന സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളിങ്ങനെ ഓവറായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ, അതായത് ഒരു അഞ്ചാറ് വട്ടമൊക്കെ അവിടെ ക്ലീൻ ചെയ്യാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഓൾറെഡി അതായത് നമ്മുടെ വെജൈന പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയാസ് ഇല്ലാതാവുകയും ബാക്കി വേറെ കുറെ എന്താ പറയുക ബാക്ടീരിയാസ് വന്നിട്ട് അവിടെ ഇൻഫെക്ഷൻ വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ഓവറായിട്ട് അത് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ വെജീന സത്യത്തിലെ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ പലർക്കും അതറിയില്ല. നമ്മൾ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈർപ്പമില്ലാന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ നമുക്കറിയാം എവിടെ ഈർപ്പം, അതിപ്പം നമ്മുടെ ഫുഡിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈർപ്പം എവിടെ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം എവിടെയുണ്ടോ അവിടെ എന്തിലാണെങ്കിലും ഇൻഫെക്ഷൻസ് വരാനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക പൂപ്പൽ വരാനൊക്കെ ആയിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രൈവറ്റ് പാർട്ടിലും. അപ്പോൾ നമ്മളിവിടെ വെള്ളമില്ലാതെ ഇരിക്കാനായിട്ട് നമ്മൾ സൂക്ഷിക്കുക. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തോണ്ടി അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഈർപ്പമില്ലാതെ ക്ലീനായിട്ട് വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഹൈജീൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഹൈജീൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ വി വാഷ് പോലുള്ള കുറേ ഇൻറ്റിമേറ്റ് വാഷുകളുണ്ട്. ഐ മീൻസ് അവിടെ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസ് ക്രീമുകളുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആരും അങ്ങനെയൊന്നും ഉപയോഗിക്കരുത്. നമുക്ക് എട്ടിൻ്റെ മണി കിട്ടും ഇൻറ്റിമേറ്റ്, അതായത് വി വാഷൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്ക്ലി ട്വൈസൊക്കെ നമുക്ക് അത്രയും നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക അങ്ങനെ ഉപയോഗിക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്കിലി ട്വൈസ് ഒക്കെ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ മോയ്സ്ചർ, അതായത് നമ്മുടെ വെജൈനയിലെ മോയ്സ്ചറൈസ് ക്രീമുകൾ, അതായത് അങ്ങനത്തെ ക്രീമുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതൊന്നും നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കരുത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദയവ് ഇത് പറയണം, നമ്മളത് ഉപയോഗിക്കരുത്, ഡോണ്ട് ഡു. പിന്നെ വന്നിട്ട് നമുക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ പേഷ്യൻസിന്, അതായത് വളരെ ചെറിയ കുട്ടികൾ തൊട്ടിട്ട് വളരെ പ്രായമായവരിൽ വരെ ഈ ഒരു ഈസ്റ്റ് ഇൻഫെക്ഷൻ കാണിക്കുന്നുണ്ട്. ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ വന്നിട്ട് ചൊറിച്ചിലാണ്. ഭയങ്കര രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്ത ഭയങ്കര എന്താ പറയുക അസഹനീയമായിട്ടുള്ള ചൊറിച്ചിലാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. പിന്നെ എല്ലാ, അതായത് നമ്മുടെ വെജീനയിൽ നിന്ന് പോകുന്ന ഈ ഒരു വെള്ളപ്പോക്കും ഈസ്റ്റ് ഇൻഫെക്ഷൻ അല്ല. അതാദ്യം മനസ്സിലാക്കുക. വളരെ എന്താ പറയുക കട്ടിയിലുള്ള കേട് പോലെ ഇരിക്കും, ഒരു പക്ക ഒരു കേട് പോലെ ഇരിക്കും ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ. പ്രത്യേകിച്ച് നമ്മുടെ പാൻറ്റീസിലുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ വൾവയുടെ ഉള്ളിലായിട്ടുണ്ടല്ലോ, നമ്മുടെ വജൈനയുടെ ഉള്ളിലുള്ള ആ ഒരു വൾവയുടെ ഉള്ളിലായിട്ടുള്ള പോർഷനിൽ കറക്റ്റായിട്ട് ഇതിങ്ങനെ എന്താ പറയുക ഒരു ലെയർ പോലെ ഇരിക്കും. അത് കറക്റ്റ് ഒരു എന്താ പറയില്ലേ കേടിൻ്റെ അത്രയും കട്ടിയിലുള്ളൊരു കേട്, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാകം വന്നിട്ട്. അപ്പോൾ ആ എല്ലാ വെള്ളപ്പോക്കും ഈസ്റ്റ് ഇൻഫെക്ഷൻ അല്ല. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറയില്ല, വളരെ പ്രായം കുറഞ്ഞവരിലും പ്രായം കൂടിയവരിലും ഈ ഒരു ഈസ്റ്റ് ഇൻഫെക്ഷൻ കണ്ടുവരുന്നുണ്ട്. കുട്ടികളൊരു പക്ഷേ അവർ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തതായിരിക്കാം. കാരണം നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾ എന്താ പറയുക അവരൊറ്റയ്ക്ക് കുളിക്കുന്നു, അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള അവിടെ ഒരു ക്ലീനിങ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മളിങ്ങനെ ചെയ്യണം, മൂത്രവെച്ച് കഴിഞ്ഞെങ്കിൽ നമ്മൾ അവിടെ കഴുകണം, അവിടെ വെള്ളരിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. പ്രായമായവരിലെന്ന് വെച്ചാൽ എബോ ഒരു 40 ഒക്കെ കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഷുഗർ വരികയും, അപ്പോൾ ഷുഗർ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുപോലെ നമ്മൾ
ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് കീമോ ഉള്ള, അതായത് കീമോ എടുക്കുന്ന ആളുകളാണെങ്കിൽ, അതെങ്കിൽ വൃക്കയ്ക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് അതിൻ്റെ മരുന്നുകൾ എടുക്കുന്ന ആളുകളാണെങ്കിൽ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. മോസ്റ്റ്ലി ഷുഗറാണ്, ഷുഗർ ഉള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ പറയുക, നമ്മളത് അത് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ വിട്ടൊഴിവാക്കണ കാര്യമില്ല. നിങ്ങളത് പ്രോപ്പറായിട്ട് ഡോക്ടർ കാണുക തന്നെയാണ് വേണം. അപ്പോൾ എല്ലാവരിലും, അതായത് എല്ലാ ഏജ് ഗ്രൂപ്പിലും സംഭവം ശരിക്കും കണ്ടുവരുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു ഈസ്റ്റ് ഇൻഫെക്ഷൻ കണ്ടുവരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ വീവാഷ് ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്കവിടെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീക്ക്ലി ട്വൈസ് പോയാലും ഉപ്പ്, അതായത് ഉപ്പ് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അവിടെ, അതായത് നമ്മുടെ വെജൈനയുടെ അവിടെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് ക്ലീൻ ആക്കുക. അത് നമ്മുടെ എന്താ പറയുക, വെജൈനയ്ക്ക് കുറച്ചും കൂടി നല്ലതാണ്. അല്ലാതെ നമ്മൾ ബാക്കിയുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതിൽ കെമിക്കൽസ് ഉണ്ട്, അത് നമുക്ക് ബാക്കി എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ മെത്തേഡുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ പാൻറ്റീസ് ഉപയോഗിക്കുമ്പോൾ വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ കോട്ടൺ പാൻറ്റീസ് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക, മഴക്കാലൊക്കെയാണ് വരുന്നത്, അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉണങ്ങിയിട്ടുണ്ടായിരിക്കില്ല ഇതൊന്നും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അത് കുഴപ്പമില്ല, ചെറുതല്ലേ, വലിയ കുഴപ്പമില്ല, നമുക്ക് ഇടാന്നൊക്കെ വെച്ചിട്ട് ചെറിയ നനവിൽ നമ്മളിത് ഇടും. അങ്ങനെ ഇടുന്ന, ഞാനും ഇട്ടിട്ടുണ്ട് കേട്ടോ, അല്ലാതെ ഞാൻ പുണ്യാളത്ത് നിന്നാലും ഞാനും ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനൊന്നും ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതായത് നമ്മുടെ ബോഡി, അതായത് ഓരോരുത്തരുടെ ബോഡി വ്യത്യാസമാണ്. അപ്പം ആ നമ്മുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ പാൻറ്റീസിലൊന്നും തീരെ വെള്ളമില്ലാത്ത അത്രയും ഉണങ്ങിയിട്ടുള്ള പാൻറ്റീസ് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതുപോലെ ഒരു ദിവസം ഒരു പാൻറ്റീസ്, അത് പിറ്റേ ദിവസം നമ്മൾ, ഇപ്പം നിങ്ങൾ കുളിക്കില്ലേ, വട്ടവ് ഒരു ദിവസം ഒരു പാൻറ്റീസ്, അത് ഒരു ദിവസം കഴിഞ്ഞെങ്കിൽ നമ്മൾ എന്തായാലും മാറ്റണം. അങ്ങനെ മാറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെയുള്ളൊരു ചാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ്, അതായത് നമ്മുടെ പാർട്ട്ണർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, നമുക്കൊരു സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് നമുക്കും കിട്ടാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ സെക്ഷ്വലായിട്ടുള്ള എന്താ പറയുക, എന്തെങ്കിലും രോഗം എന്ന് പറയുമ്പോൾ എച്ച് ഐ വി എന്നാണ് എല്ലാവർക്കും വരുന്നത്. എച്ച് ഐ വി മാത്രമല്ല, നമ്മുടെ പാർട്ട്ണർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർക്ക് അതുണ്ടെങ്കിൽ, ഇപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പാർട്ട്ണർക്ക് അതിൻ്റെ മരുന്ന്, അല്ലെങ്കിൽ അവരെ ആദ്യം കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചിട്ട് പറയുക, എനിക്കും ഇയാൾക്കും ഇപ്പം ഇങ്ങനത്തെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുമിച്ചിട്ട് ഗുളിക, എന്താ പറയുക, ഗുളിക കഴിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ എതുക കാര്യങ്ങൾ നോക്കണം. അല്ലാതെ ഒരാൾ മാത്രം അത് ചെയ്തു ഓക്കെ അത് കഴിഞ്ഞു എന്ന് വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ പാർട്ട്ണർക്ക് മാറിയ മാത്രമേ നമുക്കും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കോമൺ ആയിട്ട് ഇത്രയ്ക്കാണ് പറയാനുള്ളത്. എല്ലാ വെള്ളപ്പോക്കും ഈസ്റ്റ് ഇൻഫെക്ഷൻ അല്ല, നല്ല കട്ടി തൈര് പോലെ നമ്മുടെ വജൈനയുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ. അത് നമ്മൾ എന്താ പറയുക, ഓ കുഴപ്പമില്ല 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 എന്ന് വെച്ചിട്ട് നമ്മൾ വിട്ട് കളയേണ്ട ഒരു കാര്യമല്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഡോക്ടറെ കാണിക്കണം. ഇപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചു, നമുക്ക് മാറി, നമുക്ക് പിന്നെയും പിന്നെയും പരിചയമാണെങ്കിൽ നമ്മൾ കൂടുതൽ സീരിയസ് ആയിട്ട് അത് എടുക്കുകയും എന്തുകൊണ്ട് നമുക്കിങ്ങനെ വരുന്നു എന്നുള്ളൊരു കാരണം നമ്മൾ കണ്ടെത്തുകയും വേണം. അല്ലാതെ നമ്മൾ ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഹൈജീനും കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടെലബോസിയോ.